പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നവംബർ 14 ഞായർ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 124 പേർക്ക് കോവിഡ്, 127 പേർ രോഗമുക്തി നേടി. ലോകകപ്പ് സുരക്ഷാ മുന്നൊരുക്കം വിലയിരുത്താൻ ഖത്തറിൽ വദൻ സുരക്ഷാഭ്യാസം നാളെ മുതൽ. ഖത്തറിൽ ഇലക്ട്രിക് ചാർജിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആദ്യ ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ രണ്ടാമത്തെ ശക്തമായ ഇസ്ലാമിക് ബാങ്ക് എന്ന പദവി സ്വന്തമാക്കി ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. സിറിയയിലെ അസദ് സർക്കാരുമായി സൌഹൃദത്തിനില്ലെന്ന നിലപാട് ആവർത്തിച്ച് ഖത്തർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 124 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 19 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 127 പേർ കൂടി കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 238,844. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണ നിരക്ക് 611. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1634 പേരാണ്. 10 പേർ ICU ചികിത്സയിൽ കഴിയുന്നു. ലോകകപ്പിന്റെ സുരക്ഷ വിലയിരുത്തുന്ന വദൻ സുരക്ഷാ അഭ്യാസം ഈ മാസം 15 മുതൽ 17 വരെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും. 2022 ഫിഫ ലോകകപ്പ് ഖത്തറിന്റെ സുരക്ഷാ സമിതി ചെയർമാനും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൾ അസീസ് അൽത്താനിയുടെ നേതൃത്വത്തിലാണ് വദൻ അഭ്യാസം നടക്കുന്നത്. ലോകകപ്പിന്റെ വേദികളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങൾ, ടൂറിസം മേഖലകൾ, കര സമുദ്ര മേഖലകൾ തുടങ്ങി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വദൻ സുരക്ഷാഭ്യാസം നടക്കുമെങ്കിലും ജനജീവിതത്തെയോ ഗതാഗതത്തെയോ ബാധിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിന്റെ എല്ലാ ആഭ്യന്തര സുരക്ഷാ സേനകളും സൈനിക സിവിൽ സംഘാടക സേവന അതോറിറ്റികളും അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, കുവൈത്ത്, തുർക്കി ഉൾപ്പെടെ 13 സൗഹൃദ രാജ്യങ്ങളുമാണ് ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ലോകകപ്പിനിടെ ഉണ്ടായേക്കാവുന്ന അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിൽ സുരക്ഷാ സേനകളുടെ പ്രതികരണ വേഗം അളക്കുക, കമാൻഡ് കൺട്രോൾ മെക്കാനിസം സജീവമാക്കുക, സൈന്യവും സിവിൽ അതോറിറ്റികളും തമ്മിലുള്ള സംയുക്ത സഹകരണം ഉറപ്പാക്കുക എന്നിവയാണ് വദൻ അഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകകപ്പിനിടെ ഉണ്ടായേക്കാവുന്ന എല്ലാവിധ ബാഹ്യ ആഭ്യന്തര അപകട സാധ്യതകളും കണക്കിലെടുത്താണ് സുരക്ഷാ പരിശീലനം നടത്തുന്നത്. ഖത്തറിൽ ഇലക്ട്രിക് ചാർജിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആദ്യ ബസ് സ്റ്റേഷൻ ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ഖത്തറിന്റെ ഇലക്ട്രിക് വാഹന നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പബ്ലിക് ബസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിന് കീഴിലുള്ള 8 പൊതുഗതാഗത ബസ് സ്റ്റേഷനുകളിൽ ആദ്യത്തേതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റേഷൻ. ലുസൈൽ, ഗരാഫ, എഡ്യൂക്കേഷൻ സിറ്റി, അൽവക്ര, ഇൻഡസ്ട്രിയൽ ഏരിയ എന്നിവിടങ്ങളിലായി 5 പൊതുഗതാഗത ബസ് സ്റ്റേഷനുകൾ കൂടി ഈ വർഷം അവസാനത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ ബസ് ബേ, മുഷരീബ് എന്നിവിടങ്ങളിലെ ബസ് സ്റ്റേഷനുകൾ 2022 സജ്ജമാകുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. ഏഷ്യൻ ബാങ്കുകളുടെ 2021 ശക്തമായ 500 ബാങ്കുകളുടെ പട്ടികയിൽ ഒന്നാമതായി ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. ഖത്തറിലെ ഏറ്റവും ശക്തമായ ബാങ്ക്, മിഡിൽ ഈസ്റ്റിലെ 4-ാമത്തെ ഏറ്റവും ശക്തമായ ബാങ്ക്, ഖത്തറിലെ ഏറ്റവും ശക്തമായ ഇസ്ലാമിക് ബാങ്ക്, ലോകത്തിലെ 2-ാമത്തെ ശക്തമായ ഇസ്ലാമിക് ബാങ്ക് എന്നിങ്ങനെയാണ് QIB സ്വന്തമാക്കിയ പദവികൾ. ഈ വർഷത്തെ ദി ഏഷ്യൻ ബാങ്കർ സ്ട്രോങ്സ്റ്റ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് മൂല്യനിർണ്ണയത്തിലാണ് QIB അതിന്റെ സാമ്പത്തിക ശക്തി നിലനിർത്തിയത്. QIBയുടെ ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക പ്രകടനത്തിന്റെയും കോവിഡ് മഹാമാരി ഏൽപ്പിച്ച വെല്ലുവിളികൾക്കിടയിലും ബിസിനസിനെ നേരിടാനുള്ള കഴിവിന്റെയും തെളിവാണ് QIBയുടെ പുതിയ റാങ്കിംഗ്. സിറിയയിലെ ബഷർ അൽ അസദ് സർക്കാരുമായി ഔദ്യോഗിക ബന്ധം പുനഃസ്ഥാപിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് ആവർത്തിച്ച് ഖത്തർ. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി നടത്തിയ സംയുക്ത പ്രസ് കോൺഫറൻസിലാണ് പ്രതികരണം. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സ്വന്തം ജനങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധകുറ്റകൃത്യങ്ങൾ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയൻ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും സിറിയൻ ജനത അനുഭവിച്ച യാതനകളെ അവഗണിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാന നിലപാട് ആവർത്തിച്ച ആന്റണി ബ്ലിങ്കൻ UAE വിദേശകാര്യമന്ത്രി സിറിയയിലെത്തി അസദിനെ സന്ദർശിച്ചതിൽ ആശങ്കയുണ്ടെന്നും വ്യക്തമാക്കി.
പാർസൽ കാർഗോ. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. കാർസൽ കാർഗോ. അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ചു സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൽ കാർഗോ മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7721321255732233. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 19 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 30 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്ത് പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒമാനിൽ ഇതുവരെ 304,429 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 299,840 പേരും ഇതിനോടകം തന്നെ രോഗമുക്തരാകുകയും ചെയ്തു. ആകെ 4,113 പേരാണ് ഒമാനിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. സൗദിയിലെ സിറ്റി ബസ്സുകളിൽ ഇനി മുതൽ എല്ലാ സീറ്റുകളിലും യാത്രക്കാരെ അനുവദിക്കും. പൊതുഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനുകളുടെ മുഴുവൻ ഡോസുകളും പൂർണ്ണമായും സ്വീകരിച്ചവരായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അതേസമയം യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കണം, കൈകൾ അണുവിമുക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. രാജ്യത്തെ സ്കൂൾ ബസ്സുകൾ, ഹജ്ജ് ഉംറ ടൂറിസ്റ്റ് ബസ്സുകൾ, ഫെസ്റ്റിവലുകളും പരിപാടികളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്ന വകുപ്പുകൾക്ക് കീഴിലുള്ള ബസ്സുകൾ എന്നിങ്ങനെ നഗര സർവീസുകൾ നടത്തുന്ന എല്ലാ ബസ്സുകൾക്കും പുതിയ ഇളവ് ബാധകമാണെന്നും പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 5,848 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 919, കോഴിക്കോട് 715, തിരുവനന്തപുരം 650, തൃശൂർ 637, കൊല്ലം 454, കോട്ടയം 383, കണ്ണൂർ 376, വയനാട് 335, പാലക്കാട് 287, ഇടുക്കി 269, മലപ്പുറം 251, പത്തനംതിട്ട 244, ആലപ്പുഴ 218, കാസർഗോഡ് 110 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,463 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 226,642 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 46 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണനിരക്ക് 35,750. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,478 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 341 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,228 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ 1 ഖത്തറിയാലിന് 20.28 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 124 പേർക്ക് കോവിഡ്, 127 പേർ രോഗമുക്തി നേടി. ലോകകപ്പ് സുരക്ഷാ മുന്നൊരുക്കം വിലയിരുത്താൻ ഖത്തറിൽ വദൻ സുരക്ഷാഭ്യാസം നാളെ മുതൽ. ഖത്തറിൽ ഇലക്ട്രിക് ചാർജിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആദ്യ ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ 2-ാമത്തെ ശക്തമായ ഇസ്ലാമിക് ബാങ്ക് എന്ന പദവി സ്വന്തമാക്കി ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. സിറിയയിലെ അസദ് സർക്കാരുമായി സൗഹൃദത്തിനില്ലെന്ന നിലപാട് ആവർത്തിച്ച് ഖത്തർ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.